ഏതൊരു സംസ്കാരം എടുത്താലും അവളങ്ങളിലെല്ലാം ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന ധാരാളം ജീവികളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ ഇതിനുള്ള ധാരാളം ഉദാഹരണങ്ങൾ കാണാനാവും. നാഗങ്ങൾ, വാനരന്മാർ, ഗരുഡൻ തുടങ്ങിയവയൊക്കെ തന്നെ. ഇനി ഇന്ന് നമുക്ക് മറ്റു കൾച്ചറുകളിലുള്ള ഇത്ര ക്രീച്ചേഴ്സിനെ പറ്റി പറയാം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ SMD. ആദ്യത്തേത് സെന്റോറസ് ആണ്. ക്രോണിക്കിൾസ് ഓഫ് നർണിയ എന്ന സിനിമ കണ്ടവർക്കൊക്കെ ഈ ജീവിയെ പറ്റി അറിയാം. പകുതി മനുഷ്യനും പകുതി കുതിരയും. അപ്പർ ബോഡി കൈയും തലയുമുള്ള മനുഷ്യൻ, ലോവർ ബോഡി നാല് കാലുള്ള കുതിരയുടേതും. ഗ്രീക്ക് മിഥോളജിയിലാണ് ഇതിനെ പറ്റിയുള്ള ജീവികളെ പറ്റി പറയുന്നത്. ഗ്രീസിൽ തന്നെയാണ് ഇതിൻ്റെ ഉത്ഭവവും. ഡ്രാഗൺ. ഡ്രാഗണുകളെ പ്രധാനമായും കാണാറുള്ളത് ചൈനയുമായി റിലേറ്റഡ് ആയ ഇടങ്ങളിലാണ്. ഡ്രാഗൺ ശക്തിയെയും പ്രതാപത്തെയും ഭാഗ്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. പ്രധാനമായും ഡ്രാഗനെ പരാമർശിക്കുന്നത് നിധി കാക്കുന്നവനായാണ്. നിധിയുള്ള ഗുഹകളിലേക്ക് കടക്കാൻ ഈ ഡ്രാഗനെ തോൽപ്പിക്കണം. നമ്മൾ ഇതിനു മുൻപ് തന്നെ ഡ്രാഗനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഫെയറീസ്. ഫെയറീസ് മിക്കപ്പോഴും ശാന്തരും ദയാലുക്കളുമാണ്. മാജിക് അറിയാവുന്നവരുമാണ്. ചിറകൊക്കെയായി വളരെ ചെറിയ സൈസിൽ കാണുന്നവർ. പക്ഷെ മധ്യ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഫെയറീസ് കുഞ്ഞുങ്ങളെ മോഷ്ടിക്കും എന്ന കഥകൾ പറഞ്ഞു തുടങ്ങി. ജയൻസ്. ജയൻസ് എന്ന് പറയുന്നത് മനുഷ്യരൂപമുള്ള പക്ഷെ മനുഷ്യന്റെ ഇരട്ടിയിലും അധികം വലുപ്പമുള്ള ജീവികളാണ്. ശരിക്കും മണ്ടന്മാരാണ് ഇവർ എന്നാണ് പറയുന്നത്. പക്ഷെ മനുഷ്യന്റെ ഇറച്ചിയാണ് ഇവരുടെ ഇഷ്ട ആഹാരം. വളരെ ഫേമസ് ആയ ഒരു ജയന്റ് ആണ് ബൈബിളിലെ ഗോലിയാത്ത്. ലെപ്രക്കോൺ. ലെപ്രക്കോൺസ് ചെറിയ ഐറിഷ് ഫെയറീസ് ആണ്. അവ ഭാഗ്യം കൊണ്ടുവരും എന്ന് പറയുന്നു. ഇവ സഹായം നൽകുന്നവയാണ്. പച്ച ഡ്രസ്സിൽ ഒരു ഏപ്രണൊക്കെ കെട്ടി ബക്കളുടെ ഷൂസും റെഡ് ക്യാപ്പും ഒക്കെയായാണ് ഇവരെ കാണാറുള്ളത്. തമാശ ഇഷ്ടമുള്ളവരാണിവർ. ഇവർക്ക് പ്രിയമുള്ള മറ്റ് വസ്തുക്കളാണ് മദ്യവും പാട്ടും സ്പോർട്സും. യൂറോപ്യൻ ഫെയറി ടെയിൽസിലാണ് ഇവ പ്രത്യക്ഷപ്പെടുന്നത്. മെർമെയ്ഡ്സ്. പകുതി മത്സ്യവും പാതി സ്ത്രീയും. ഈ മത്സ്യകനികയുടെ കഥ തുടങ്ങുന്നത് ഒരു സിറിയൻ മൂൺ ഗോഡസിൽ നിന്നാണ്. അവരുടെ പേരാണ് അച്ചാർഗേറ്റസ്. ഇവർ മനുഷ്യനുമായി പ്രണയത്തിലാവുകയും പിന്നീട് ആ മനുഷ്യനിൽ ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷെ അവർ ആ മനുഷ്യനെ കൊല്ലുകയും കുഞ്ഞിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. ശേഷം ഒരു പുഴയിലേക്ക് എടുത്തു ചാടി മത്സ്യകന്യകയുടെ രൂപമെടുത്തു എന്നാണ് പറയുന്നത്. ട്രോൾ. സ്കാൻഡിനേവിയൻ ഫോൾക്ലോറിലുള്ള ഒരു ജീവിയാണ് ട്രോൾ. ഇവ രാത്രിയിൽ കുഞ്ഞുങ്ങളെ മോഷ്ടിക്കുകയും ചിലപ്പോൾ അവയുടെ സ്ഥാനത്ത് ട്രോളിന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ വെക്കും എന്നുമൊക്കെ പറയുന്നുണ്ട്. ട്രോളിന് മോശം കാഴ്ചശക്തിയാണ് ഉള്ളത്. ഇത് മാത്രമല്ല, ഇവയ്ക്ക് രാത്രി മാത്രമേ പുറത്തിറങ്ങാനാവൂ. കാരണം സൂര്യപ്രകാശം ഇവയെ കല്ലാക്കി മാറ്റും. യൂണിക്കോൺ. കുതിരയുടെ ശരീരവും സിംഹത്തിന്റെ വാലും കൃഷ്ണമൃഗത്തിന്റെ കാലും ആടിന്റെ താടിയും ഒപ്പം ഒരു പിരിഞ്ഞ ഒറ്റക്കൊമ്പുമൊക്കെയുള്ള ഒരു ജീവിയാണ് യൂണിക്കോൺ. ഇവ വളരെ ശക്തിയുള്ളവരാണ്, പക്ഷെ നല്ലവരുമാണ്. ഇവയ്ക്ക് വെള്ളത്തെ ശുദ്ധീകരിക്കാനും വിഷത്തിലെ വിഷം നിർജീവമാക്കാനും ഒക്കെ ആവും. ഇങ്ങനെ ചെയ്യാൻ ഇവ ഇമ്പയുടെ കൊമ്പ് ആ വെള്ളത്തിൽ മുട്ടിക്കണം. യൂണിക്കോണെ പിടിക്കണമെങ്കിൽ ചൂണ്ടയായി ഒരു ചെറിയ കുട്ടിയെ വേണം ഉപയോഗിക്കാൻ. കാരണം കന്നുകയുടെ മുന്നിൽ യൂണിക്കോൺ ശാന്തനായി നിൽക്കും. വാമ്പയേഴ്സ്. ജീവനോടെ ഇല്ലാത്ത ജീവികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എങ്കിലും ഇവയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ജീവനുള്ളവയിൽ നിന്ന് രക്തം കുടിക്കണം. പറയപ്പെടുന്നത് ഒരു വേരുകൊണ്ട് വാമ്പയറിന്റെ ഹൃദയത്തിൽ കുത്തിയാൽ അവ നശിക്കും എന്നൊക്കെയാണ്. സൂര്യപ്രകാശം, വെളുത്തുള്ളി, ഹാനാൻ വെള്ളം, കുരിശ്, ബൈബിൾ തുടങ്ങിയവ കൊണ്ടും ഇവയെ നശിപ്പിക്കാനാവും. ഉള്ളിലേക്ക് ആനയിക്കാതെ വാമ്പയറിന് ഒരിക്കലും ഒരു വീടിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ ഉള്ളിലേക്ക് പ്രവേശിക്കാനാവില്ല എന്നാണ് പറയുന്നത്. ഇതിൽ വളരെ പേര് കേട്ട പ്രസിദ്ധനായ ഒരു വാമ്പയറാണ് ഡ്രാക്കുള. വെയർവൂൾഫ്. പല കൾച്ചറുകളിലും കാണാറുള്ള ഒരു ജീവിയാണ് വെയർവൂൾഫുകൾ. പകൽ സമയത്ത് ഇവ പുരുഷന്റെ രൂപത്തിൽ കാണപ്പെടും. എന്നാൽ പൗർണമിയുടെ അന്ന് ഈ മനുഷ്യൻ പൂർണമായും ഒരു ചെന്നായയായി മാറും. ഇവ രക്തദാഹികളും ക്രൂരന്മാരുമാണ്. ഇരയെ നിഷ്കരണം ഇവ വലിച്ചു കീറുന്നു. ഇങ്ങനെ ഇനിയും ധാരാളം ധാരാളം ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉണ്ട്. ഇവയെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി ഇനിയും വീഡിയോകൾ ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ മാറ്റുന്നവരെ ഇറ്റ്സ് മൈ ടൈം ടു സൈൻ ഓഫ്. താങ്ക് യു.